ഇപ്പൊ ചീഫ് പോയി കഴിഞ്ഞിട്ട് അവനോട് തന്നെ നിൽക്കുകയാണ്. കാരണം അവൻ പറഞ്ഞ റീ ഇൻവെസ്റ്റിഗേഷൻ കേസ് അത് അവന്റെ സ്വന്തം സിസ്റ്ററിന്റെ തന്നെയാണ്. ഇപ്പൊ മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. ഇതിനു മുമ്പ് അവൻ ഒരു സ്ക്യൂബ ഡ്രൈവർ ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവന്റെ സിസ്റ്ററിനെ കൊന്നിട്ട് പോയി കുറെ നാളായിട്ടും ഒരു പ്രോഗ്രസും ആ കേസിലില്ല. അതുകൊണ്ട് ആ ദേശത്തിലാണ് ഇവ പോലീസിൽ ചേർന്നത്. ഇപ്പൊ ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്താൽ ഇവൻ ആ കേസ് കുത്തിപ്പൊക്കാം, ഇവനെ തന്നെ സ്വന്തമായിട്ട് അന്വേഷിക്കാം. കിട്ടിയത് ഇവിടെ ചോരിയും. അവൾ എപ്പോഴത്തെയും പോലെ തന്നെ ടീമിന് വേണ്ടി കഷ്ടപ്പെടും. അവര് പറയുന്ന എല്ലാ ജോലിയും കേൾക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുന്നത് എല്ലാം ഇവളുടെ ഡ്യൂട്ടി തന്നെയാണ്. ആ യുമിയാണെങ്കിൽ കുറച്ച് സീനിയർ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല പണി കൊടുപ്പിക്കും. ചോരിയമിന് അതൊന്നും പ്രശ്നമല്ല. ഇവള് കഷ്ടപ്പെടുന്നതെല്ലാം ബോസ് നോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ പോലും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെ കഥ. യുമിയാണെങ്കിൽ ഒരു കാർഡ് എടുത്തു കൊടുത്ത് ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പക്ഷെ ലൊക്കേഷൻ മാറിപ്പോയി, നീ കാർ എടുത്തോണ്ട് പോയിട്ട് വാങ്ങിട്ട് വരാൻ പറയാണ്. ആക്ച്വലി യുമിയുടെ ഉദ്ദേശം എന്താണെന്നറിയോ? പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇവളെ മാറ്റി നിർത്തണം. അവൾക്കാണെങ്കിൽ യുമിയുടെ കാർ ഒന്ന് ശരിയായിട്ട് ഓടിക്കാൻ പോലും അറിയില്ല. റോഡിൽ കൂടെ പേടിച്ച് പേടിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധ ലൊക്കേഷനിലെത്തി. ഫുഡൊക്കെ കളക്ട് ചെയ്ത് കാറിൽ വെച്ച ഇനി എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോവുക? ഇതുവരെ എങ്ങനെ വന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു ഡൗട്ട് വെച്ചാണ് ഗിയർ മാറ്റിയത്. ആ കാറ് നേരെ പോയി മുന്നിലൂടെ ക്രോസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന രണ്ട് ബൈക്കേഴ്സിനെ ഇടിച്ചിടേണ്ടതായിരുന്നു. അതിൽ ഫസ്റ്റ് പോയവൻ എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടാമതായിട്ട് വന്നവൻ റോഡിൽ മറിഞ്ഞു വീണു. അവന് തലയ്ക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പേഴ്സൺ ആരാന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ ജെയ്. ആ കില്ലറിനെ ഫോളോ ചെയ്താണ് ഒരു ചേച്ചിയും പോലെ ഇവൻ ഇച്ചിരി സ്പീഡിൽ വന്നത്. അയ്യോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദ്യം കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ചോദിക്കുമ്പോഴേ തലയിൽ നിന്ന് ബ്ലഡ് വരുവാണ്. അയ്യോ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ ഇവള് ടെൻസ്ഡ് ആയിട്ട് വെപ്രാളം കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തോടെ ക്രോസ് ചെയ്യുന്ന ഒരു കാറും ഇവള് ശ്രദ്ധിക്കുന്നില്ല. ജയ് ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും ആക്സിഡന്റ് പറ്റിയ കോമ സ്റ്റേജിൽ എത്തിയനെ അവളെ മാറ്റി നിർത്തി. ബട്ട് അവൻ അപ്പൊ തന്നെ അവളെ നിലത്തേക്ക് ഇടും. ഇത്തവണ അവൻ എന്റെ അടുത്ത് നിന്ന് മിസ്സാവില്ല. ഞാൻ എന്താ വരണം എന്ന് പറഞ്ഞാൽ ജയ് ആ കാർ എടുക്കുവാണ്. ആക്ച്വലി ചോരി എടുത്തോണ്ട് വന്ന കാറാണ് അത്. അവള് ഓടി വന്ന സീറ്റിലിരുന്ന ഈ കാർ എടുക്കരുത് എന്നൊക്കെ വാശി പിടിച്ച് പറയും. ജയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പൊ കില്ലറിനെ പിടിക്കണം എന്ന് മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രണ്ടിൽ വരുന്ന എല്ലാ പോസ്റ്റ് ബോർഡ് ഒക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് അവൻ ചേസ് ചെയ്തോണ്ടിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ചോറി കാറിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് പേടിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ കാരണം വണ്ടി ഒന്ന് തട്ടി ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് വന്ന എന്നെ വേണം പറയാൻ. കാർ നിർത്തുന്നുണ്ടോ? അത് ഞാൻ പോലീസിനെ വിളിക്കണോ? ജയ് ആണെങ്കിൽ ചേസിങ്ങിന് ഇടയിലും അവന്റെ ഐഡന്റിറ്റി കാർഡൊക്കെ എടുത്ത് കാണിക്കും. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇവൻ ഒരു പോലീസാണെന്ന്. ഇപ്പൊ നമ്മളൊരു കള്ളനെ പിടിക്കാനാണ് പോകുന്നത്. അവനെ ഇന്ന് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കാരണം നീയാണ്. ഞാൻ എപ്പോഴേ അവനെ പിടിച്ചതിനെ നീ ആ കാർ എടുത്ത് ആക്സിഡന്റ് ആക്കിയില്ലായിരുന്നെങ്കിലോ? ചോരിയെ ചെറുതായിട്ട് പീഡിപ്പിച്ചാൽ മതി. അവൾ അപ്പൊ തന്നെ മനസ്സ് മാറ്റി. ആ കള്ളൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ ഞാനില്ലേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ? അവനിപ്പോ എവിടെ പോയാലും ചോരിയുമാണ് ആ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ലാസ്റ്റ് കള്ളനെ വേറെ വഴിയില്ലാതെ ബൈക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഒരു മാളിലേക്ക് ഓടിക്കേറേണ്ട വരും. കാറ് കുറച്ച് ഡാമേജ് ആയാലും എന്താ, ഇവരും കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്തിനീ കള്ളനെ ഇത്രമാത്രം ചേസ് ചെയ്ത് പിടിക്കുന്നത്? അതിനുമാത്രം അവൻ എന്താ മോഷ്ടിച്ചത്? അപ്പൊ ജയ് റിപ്ലൈ ആയി, അവനൊരു കുണ്ടയാണ്, എല്ലാവരും പേടിപ്പിച്ച് ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി കാശൊക്കെ വാങ്ങും. ഈ കള്ളൻ ഓടിച്ചോണ്ട് വന്ന ബൈക്കുണ്ടല്ലോ, അതിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ട്, അത് ചോരിയും കാണും. അവര് വന്ന മാളാണെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ തിരക്കിനടിയിൽപ്പെട്ട് ജയ്ക്ക് അവനെ കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ചോയാണ് ഇവന്റെ കൈ പിടിച്ച് അതിനെ കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വരാൻ പറഞ്ഞ് പിടിച്ചു വലിച്ച് ഏതൊരു ലിഫ്റ്റിന്റെ അടുത്ത് നിന്ന് വന്ന് നിൽക്കും. കാരണം ആ ലിഫ്റ്റിന്റെ ബട്ടണിലാണ് കള്ളന്റെ സ്മെല്ല് അവൾക്ക് കാണാൻ പറ്റുന്നത്. അവന് ഈ ലിഫ്റ്റ് വഴി ഏതൊരു ഫ്ലോറിലേക്ക് ഓടിക്കേറിയിട്ടുണ്ട്. വാ നമുക്ക് നോക്കാം. ജയ്ക്കാണെങ്കി ഇപ്പൊ ഇവള് പറയുന്നതിൽ ഒരു വിശ്വാസം പോലും ഇല്ല. അവൻ എവിടെയൊക്കെ പോവും പോയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് മാത്രല്ല, നീ പറയുന്നത് ഞാൻ എന്തിനു വിശ്വസിക്കണമെന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് ഇവനെ പോലും ഞെട്ടിച്ചോണ്ട് ചോരിയും ഒരു കാര്യം പറയുന്നത്. ആ കള ലാസ്റ്റ് ആയിട്ട് പൈസ മോഷ്ടിച്ചതോ പെർഫ്യൂം ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നല്ലേ? ഈ ഒരു കാര്യം ജയ്ക്ക് ഷോക്കായി. കറക്റ്റാണ്, ലാസ്റ്റ് ആയിട്ട് ആ കള്ളൻ ഒരു ബ്യൂട്ടി സലൂണിൽ നിന്നാണ് എസ്കേപ്പ് ആയിരിക്കുന്നത്. ചോരിയമിനാണെങ്കിൽ ഒരു സ്മെല്ലിന്റെ കളർ വെച്ച സാധനം എന്താണ്, എവിടെ നിന്നാണ് വന്നത്, ടൈം, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഇവളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ജയ്ക്ക് അവളെ ചെറുതായിട്ട് വിശ്വാസം വന്നു. ഇപ്പൊ അവൾ എവിടെ പോകണമെന്ന് പറഞ്ഞാലും അവിടേക്കാണ് അവനും പോകുന്നത്. അങ്ങനെ എത്തിയിരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഒരു സോനാഭാത്ത്. കള്ളൻ എവിടേക്കാണ് വന്നതെന്ന് ചോരിയമിന് നന്നായിട്ട് അറിയാം. അവിടുത്തെ പ്രത്യേകത എന്താ, നിറച്ചും ബോയ്സ് ആണ്. അവൾ അപ്പൊ തന്നെ ജയുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കും. ചോരിയമ്മ എന്നിട്ടൊരു ചെക്കനെ പോലെ വേഷം കിട്ടും. അവിടെയുള്ള ഒരു ലോക്കറിൽ നിന്ന് കള്ളന്റെ സ്മെല്ല് വരുന്നത്
അവള് കാണുന്നുണ്ട്. അത് നോക്കി ചെയ്യ് ഞാൻ പറയുന്നത് വരെ നീ ലോക്കർ സൈഡിൽ തന്നെ വെയിറ്റ് ചെയ്യണം. അവന്റെ തിങ്സ് ഒക്കെ ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, അത് എടുക്കാൻ അവൻ വരുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പിടിക്കാം. ചെയ്യാണെങ്കിൽ അവിടെയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് സംസാരിച്ചിരുന്ന ലാസ്റ്റ് അവനെ കണ്ടു. ചോരം പറഞ്ഞതുപോലെ സോനാബാത്ത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കള്ളൻ. അവൻ അവന്റെ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വരുമ്പോ അടുത്ത് തന്നെ ജയ് നിക്കും. ഇവനെ കണ്ടിട്ടാണെങ്കിൽ കള്ളൻ പേടിച്ച് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. പക്ഷെ അതൊന്നും ജയുടെ അടുത്ത് നടക്കില്ല. അവൻ അവനെ വളരെ ഈസി ആയിട്ട് തന്നെ പിടിച്ചു. കയ്യില് ഹാൻഡ് കഫ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചോരമാണ് അവന്റെ ഡ്രസ്സിൽ നിന്ന് എല്ലാം എടുത്തു കൊടുത്തത്. പക്ഷെ ലാസ്റ്റ് എന്തോ ഇവര് തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റിനിടയിൽ ചോരയും വെച്ച കണ്ണട കെറ്റപ്പ് എല്ലാം തന്നെ തെറിച്ചുപോയി. അവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗേൾ ആണെന്നുള്ള സത്യം അറിഞ്ഞു. അവിടെയുള്ള ബോയ്സ് ഒക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ചിലർക്ക് നാണം പേടി എല്ലാം ഉണ്ട്. അവിടെയുള്ള എല്ലാവരും കണ്ണുമിഴിച്ച് ഇവളെ തന്നെ നോക്കുന്നത് കണ്ട ഇവളും അവിടെ നിന്ന് എസ്കേപ്പ് കിട്ടിയത്. കുറെ നേരം കഴിഞ്ഞ് കള്ളനെ കിട്ടിയെന്ന് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തായിരുന്നല്ലോ. അവര് വന്ന് ഇവനെ അറസ്റ്റും ചെയ്തുകൊണ്ടും പോയി. ചോരം ജയനെ നോക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇരിക്കുന്നത്. പിന്നെ നിർബന്ധിപ്പിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോയി ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഡോക്ടർ വന്നിപ്പോ ചോരിമിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ജയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. അവന് ഹെഡ് മാത്രമല്ല ഷോൾഡറും ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പറ്റുന്നവരുടെ കൈ ചെറുതായിട്ടൊന്ന് മൂവ് ആക്കിയ പോലെ നല്ല പെയിൻ ആയിരിക്കും. ജയനെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ഒന്നും തോന്നിയില്ല. അപ്പൊ ചോരം എന്താ പറയാ, എനിക്കെന്തോ അവന് പെയിൻ ഒന്നും ഫീൽ ആവാത്ത അസുഖമായിരിക്കും. ആക്ച്വലി ഇവിടെ ഒരു മിസ്കൺഫ്യൂഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഡോക്ടർ വിചാരിച്ചത് ഇവര് രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കും എന്നാണ്. ഞാൻ അവനെ കുറച്ചു മുമ്പേ പരിചയപ്പെട്ടതുള്ളൂ. അവന്റെ കണ്ടീഷൻ എന്താണ്, അവൻ എന്തെങ്കിലും അസുഖമുണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ജയനെയും കൂട്ടിക്കൊണ്ട് ചോരി പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കാണ്. ഇവിടെ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജയനെ കണ്ടപ്പോ തന്നെ ഈ ഫ്രണ്ടിനുണ്ട് ഡൗട്ട്, ഇനി ഇവര് തമ്മിൽ ലവേഴ്സ് ആണോ എന്നൊക്കെ. അവളിങ്ങനെ കുറുകുരാന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് നീ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു, അതിനൊക്കെ നന്ദിയുണ്ട്. പക്ഷെ ഒരു കാര്യം, നീ അക്യൂസ്റ്റ് അവിടെ നിന്ന് വന്നോ എങ്ങോട്ടാ പോകുന്നത്, അവന്റെ ലൊക്കേഷൻ ഇതെല്ലാം കാണാതെ എങ്ങനെ നിനക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി? ജയുടെ അടുത്ത് ഇപ്പൊ സത്യം ഒന്നും പറയാൻ പറ്റാത്തോണ്ട് ചോരിയുമാണെങ്കിൽ അതൊക്കെ ഞാൻ വെറുതെ കസ് അടിച്ചതല്ലേ, എങ്ങനെയോ കറക്റ്റായി, അത്രേ ഉള്ളൂ. അങ്ങനെ അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയി. ചോരമിന്റെ അടുത്ത് ജയ് അവന്റെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കുകയാണ്. നിന്റെ സീനിയറിന്റെ കാറൊക്കെ ഡാമേജ് ആയി എന്ന് പറഞ്ഞല്ലോ, അത് റെഡിയാക്കാനുള്ള ക്യാഷ് ഒക്കെ ഞാൻ തരാം, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചോ. അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോവാണ് രണ്ടും രണ്ട് ഡയറക്ഷനിലോട്ട്. അപ്പൊ ചോരമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നൊരു ഗേള് വന്നിട്ട് യോൻസോ നിന്നെ എത്ര നാളായി കണ്ടിട്ട് നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പൊ ഇവൾക്ക് ആക്സിഡന്റ് പറ്റി ഓർമ്മയൊക്കെ പോയി കിടക്കുകയാണല്ലോ. എന്റെ പേര് യോൻസോൾ എന്നൊന്നും അല്ല, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും, ഞാൻ ചോരയും. യോൻസോൾ എന്ന പേര് കേട്ട് ജയ് വരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനും ഒരു നിമിഷം നിൽക്കും. അവന്റെ മരിച്ചുപോയ സിസ്റ്റിനെയാണ് ഓർമ്മ വരിക. അവൻ അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കുവാണ്. ചോരം എന്നോട് വന്ന് നീ എന്തിനാ എന്നെ ഡൗട്ടായിട്ട് നോക്കുന്നത്, എന്റെ പേര് ചോരംന്ന് തന്നെയാ. ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ജയ് ഷോക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ അവൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ, ആ ഒരു ചീഫിന്റെ ടീമിൽ എത്തിപ്പെടാൻ, പ്രമോഷൻ വാങ്ങണം എന്നൊക്കെ മാത്രമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഡ്യൂട്ടിക്ക് പോയ ഫസ്റ്റ് ആ ചീഫിനെ മീറ്റ് ചെയ്ത് എനിക്ക് നിങ്ങളുടെ ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ജോയിൻ ചെയ്യണം, എനിക്ക് ഒരേ ഒരു ചാൻസ് മാത്രം നിങ്ങളൊന്ന് തന്നു നോക്ക്, എന്ത് വർക്ക് എന്നാലും ഞാനത് ചെയ്തോളാം. ഇവനോട് അല്ലെങ്കിൽ തന്നെ കുറച്ച് ദേഷ്യമുള്ള ചീഫ് എന്താ ചെയ്യാന്നറിയോ, ഇവനൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ആദ്യം നീ ഈ കേസൊന്ന് സോൾവ് ചെയ്ത് കാണിക്കുക, നീ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒന്നും നിനക്ക് പ്രമോഷൻ തന്നേക്കാം. ചീഫ് അവനോട്ട് പണിയുന്നതാണെങ്കിലും ജയ് ഭയങ്കര ഹാപ്പിയാണ്. അവന് കിട്ടിയ ബെസ്റ്റ് ചാൻസ് ആയി തന്നെ അത് എടുക്കുവാണ്. ഇവിടെ ചോരമിനെ കാണിക്കുകയാണ്. അവളുടെ ഹൈസ്കൂൾ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ പാർട്ട് ടൈം ജോബൊക്കെ മാറി കോമഡി ഷോയിൽ ഇപ്പൊ ഫുൾ ടൈം വർക്ക് തന്നെ ആക്കി. എങ്ങനെയും കഷ്ടപ്പെട്ട് ആ ഷോയിൽ ഒരു ബെസ്റ്റ് പെർഫോമർ ആവാന്ന് വിചാരിച്ച ആ സീനിയർ ഗേള് യുമി സമ്മതിക്കില്ല. പ്രാക്ടീസ് ചെയ്യേണ്ട ടൈം ഒക്കെ ചോരമിനെ ദൂരേക്ക് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ട് പറഞ്ഞ് സൈഡാക്കും. ഇവള് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ബോസ് ഒരു ദിവസം കണ്ട് അവളെ നല്ല വഴക്ക് പറയും. കുറച്ചു നാളോടെ കഴിഞ്ഞ കോമ്പറ്റീഷൻ ആണ്, അതിന്റെ എന്തെങ്കിലും സീരിയസ്നെസ് നിനക്കുണ്ടോ, അതെന്തെങ്കിലും വർക്ക് നീ കാണിക്കുന്നുണ്ടോ, ഇത്ര കെയർലെസ് ആയി മറ്റുള്ളവർ പറയുന്ന ജോബൊക്കെ കേൾക്കാൻ നിൽക്കുവാണോ, ശരി ആരാ നിന്റെ ഷോപ്പ് പാർട്ട്ണർ? ചോരമിനാണെങ്കിൽ പാർട്ട്ണർ ഒന്നും സെറ്റായിട്ടില്ല, ബോസിന്റെ അടുത്ത് അത് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പാർട്ട്ണർ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ടീമിൽ നിന്നല്ല, പുറത്തുനിന്നൊരു ടീമിൽ നിന്നാ, ഭയങ്കര സ്കിൽഡ് പേഴ്സൺ ആണ്. അത് കേൾക്കുമ്പോ ബോസും അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നീ നിന്റെ പേരായിട്ടൊന്ന് വാ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ചോരം ഈ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച് പറഞ്ഞത് ജയനെയാണ്. ഇനി അവനെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്, ഇനി അവനോട് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകോ, പെർഫോം ചെയ്യാനൊക്കെ അറിയോ ആവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ സോനാബാത്തിൽ നടന്നൊരു കാര്യം ഓർമ്മ വരിക. അവിടെ കള്ളനെ പിടിക്കാനായിട്ട് പോലീസ് ആണെന്നൊന്നും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ അവൻ നല്ല ആക്ടിംഗ് ആയിരുന്നു. ജയുടെ ഫോൺ നമ്പർ ഇപ്പൊ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അവനെ കോൾ ചെയ്ത് മീറ്റ് ചെയ്യാനൊരു സ്ഥലം വരെ വരാനായിട്ട് പറയാണ്. അതിന് അവള് കണ്ടുപിടിച്ച റീസൺ എന്താണെന്നറിയോ, അവളുടെ സീനിയറിന്റെ കാറ് ഡാമേജ് ആയല്ലോ, ആ ഒരു പേരും പറഞ്ഞ അവനെ വിളിച്ചു വരുത്തി. അവൻ വന്നു കഴിയുമ്പോ ചോരമാണെങ്കിൽ ആ കാറ് നന്നാക്കാൻ എനിക്ക് കുറെ പൈസ ചെലവായി, അമ്മാതിരി ഡ്രൈവിംഗ് അല്ലായിരുന്നോ നീ, പക്ഷെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം.
നീ അത്രയ്ക്ക് പൈസയൊന്നും തരണ്ട, അതിനു പകരമായിട്ട് എന്റെ കൂടെ ഒരു കോമ്പറ്റീഷനിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. വലിയ റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്ന പരിപാടിയൊന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യാ. എന്താ ചെയ്യണ്ടെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ. അവള് പറഞ്ഞ ഓഫർ ഇപ്പൊ ജയിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു പോലീസാ, എനിക്ക് കുറെ വർക്കുണ്ട്. എന്റെ സമയം കളയാതെ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ചോദ്യമാണെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെ ആണെങ്കിൽ ഇറങ്ങി പോവാണ്. ആക്ച്വലി ജയ് കുറച്ച് അപ്സെറ്റും ആണ്. അവന്റെ ചീഫ് കൊടുത്തിട്ടുള്ള ആ കേസ് സോൾവ് ആക്കണല്ലോ. അതിനെന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കുമ്പോ അതിനങ്ങനെ ഒരു ക്ലൂ തന്നെ ഇല്ല. കണ്ടുപിടിക്കാൻ ഏറ്റവും പാടായിട്ടുള്ള ടോപ്പിക്. അതാലോചിച്ച് ചീഫിനൊരു മെസ്സേജ് അയച്ച് നോക്കുകയാണ്. ഈ ഒരു കേസല്ലാതെ വേറെ എന്ത് കേസ് വന്നാലും ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ആക്കി തരാം. ആ മെസ്സേജ് ആണെങ്കിൽ മാറിപ്പോയി കിട്ടിയതാണെങ്കിൽ നമ്മുടെ ചോര്യമിനും. അവൾ ആ മെസ്സേജ് വായിച്ച ഉടനെ തന്നെ അവളുടെ മനസ്സിലൊരു ഐഡിയ. വേഗം തന്നെ ജയുടെ അടുത്ത് പോയി, നിന്റെ മെസ്സേജ് മാറി എനിക്കാണ് വന്നത്. ആ മെസ്സേജ് ഞാൻ വായിച്ചപ്പോ നീ എന്തോ കണ്ടുപിടിക്കാൻ വളരെ പാടുള്ള ഒരു കേസിന്റെ പിന്നാലെയാണ്. ആ കേസ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്റെ കൂടെ നീ ഒന്ന് പെർഫോം മാത്രം ചെയ്താൽ മതി. പിന്നെ നിനക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, എനിക്കൊരു കഴിവുണ്ട്. എനിക്കൊരാളുടെ സ്മെല്ല്, അതിന്റെ കളേഴ്സ് എല്ലാം കാണാൻ പറ്റും. നിനക്ക് ഈ കാര്യം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഈ കാര്യം സത്യമാണ്. ഈ ഒരു എബിലിറ്റി വെച്ചാണ് നിനക്ക് അന്ന് ഞാൻ കള്ളനെ കണ്ടുപിടിച്ച് തന്നത്. ജയിക്കാണെങ്കിൽ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ വേണ്ടയോന്നൊന്ന് ആലോചിക്കട്ടെ. അതിനു മുമ്പ് നീ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. അങ്ങനെ ചോരമിനൊരു സ്ഥലത്ത് നിർത്തി. ഇവനാണെങ്കിൽ അവിടെ ഇവിടെ കണ്ണിൽ കണ്ട വഴിയൊക്കെ പോയി ലാസ്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ പോയി നിൽക്കും. ഇവന്റെ സ്മെല്ല് യൂസ് ചെയ്ത് ചോരം അവനെ കണ്ടെത്തണം. അതാണ് ഇവൾക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ചോരമിന്റെ അടുത്തൊരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടല്ലോ, ഇതൊക്കെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. അവൻ എവിടെയൊക്കെ പോയി കറക്റ്റ് എവളോ അതിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് ലാസ്റ്റ് ജയ് ഏത് ബിൽഡിങ്ങിന്റെ ടോപ്പിലാണോ അതിന്റെ താഴെ തന്നെ ഇവളും വന്ന് നിൽക്കും. വിശ്വസിക്കാനാവാതെ ചെയ്യും. നീ ഇതെല്ലാം അറിഞ്ഞോണ്ടാണോ അത് വെറും ഗസ്സിംഗ് ആണോ? ശരി, എന്തായാലും നിന്നെ ഞാൻ വേറൊരു ടെസ്റ്റ് തന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവും. അവിടെ ഒരു നാലോ അഞ്ചോ കപ്പുണ്ട്, അതിലൊന്നിലും മാത്രം ചോക്ലേറ്റ്സ്. ചോരം ആ സ്മെല്ല് വെച്ച് കറക്റ്റ് ഏത് കപ്പിന്റെ അടിയിലാണ് ചോക്ലേറ്റ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അടുത്തു നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, കുറച്ച് മാറി ദൂരെ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? ജയ് അതെടുത്ത് കഴിച്ചാൽ പോലും ചോരം കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ചു. അവനും കുറച്ച് കൺഫ്യൂസ് ഒക്കെയാണ്, എന്നാൽ ഇപ്പൊ ചോരമിനെ വിശ്വാസമായി. ശരി, നിന്റെ അടുത്ത് സ്മെൽ കളേഴ്സ് ഒക്കെ കാണാൻ പറ്റും, എന്നാൽ ഈ കേസൊന്ന് സോൾവ് ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യ്. അതിനുശേഷം നിന്റെ കൂടെ സ്റ്റേജിൽ വന്ന് ഞാൻ പെർഫോം ചെയ്യാം, എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് കേൾക്കുമ്പോ തന്നെ അവൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പെർഫോം ചെയ്ത് നോക്കിക്കോ, ഈ കേസ് എന്തായാലും നമ്മൾ ജയിക്കാൻ പോവുക. കെട്ടിയത് ഇപ്പൊ ഒരു കേളിനെ കാണിക്കുകയാണ്. അവൾ ആരോ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നെ തുറന്നു വിടാൻ പറഞ്ഞ് അവൾ ആ ഡോറൊക്കെ മുട്ടി ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഈ കേളിന്റെ പേരെന്താണെന്നറിയോ? മേരി. ഇപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ സ്റ്റേഷനിലേക്ക് പുതിയൊരു ലേഡി പോലീസ് വരുന്നുണ്ട്. അവള് വന്നു കഴിഞ്ഞ് അവിടുത്തെ എല്ലാ പോലീസിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്ത് സംസാരിക്കുകയാണ്. എനിക്കെന്തോ മേരി എന്ന കേളിനെ തട്ടിക്കൊണ്ടു പോയത് ഒരു സീരിയൽ കില്ലറിന്റെ പണിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അവൻ ആരെയാണോ തട്ടിക്കൊണ്ടു പോയത് അവരെ ഒരു 6 days ടോർച്ചർ ചെയ്യും. 7th ദിവസമാണ് അവരുടെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റുക. പിന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് 7th ദിവസം കിട്ടുന്ന എല്ലാ ബോഡിയിലും കുറെ ബാർകോഡ് ഇങ്ങനെ കയ്യിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും. ജയിക്കാണെങ്കിൽ ഈ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അടിക്കടി ഡൗട്ടൊക്കെ ചോദിക്കുന്നത് ചീഫ് കണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെയും ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു എന്ന് വിചാരിച്ചോ? അതൊന്നും ഇല്ല, നീ പോയി പുറത്ത് വെയിറ്റ് ചെയ്യ്. ജയ് അവന് കൊടുത്ത കേസിനെ കുറിച്ച് പറയാണ്. ഈ ഒരു കേസ് ചെയ്യാൻ ഒരു ക്ലൂ പോലും ഇല്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കേസ് എനിക്ക് തന്നത്. ഞാൻ കാണാതായ ഈ മേരി എന്ന കേളിന്റെ കേസ് എടുത്തോട്ടെ, എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം വരുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ റൂമിലേക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വരാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവ് വരുന്നുണ്ട്. ഈ കേള് മേരി ലാസ്റ്റ് ആയിട്ട് സംസാരിച്ചത് ഒരു ഡോക്ടറിനോടാണ്. ഞാനിപ്പോ ആ ഡോക്ടറിനെ കാണാനാണ് പോകുന്നത്. പിന്നെ ഈ ജയിനെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ശല്യമാണോ? എന്നാ ഇവൻ എന്റെ കൂടെ കൂടട്ടെ, ഞാനും ഇവനും കൂടെ പോവാം. അതോടെ ഈ ഡിറ്റക്റ്റീവിന്റെ കൂടെ ഈ ജയും ചേർന്ന മേരിയുടെ കേസ് അവർ ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ ബേക്കാമിന്റെ റൂം ഏതാന്നൊക്കെ അന്വേഷിക്കുകയാണ്. അവിടെ ഡോക്ടറിന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേ ജയിക്ക് ഒരു കാര്യം മനസ്സിലായി. അന്ന് അവന്റെ സിസ്റ്ററിനെ അഡ്മിറ്റ് ആക്കിയ ടൈമിൽ ഒരു ഡോക്ടറിനെ പോയി ഇടിച്ചില്ലായിരുന്നു. ആ ഡോക്ടർ തന്നെയാണ് ഇതും. കട്ട് ചെയ്തപ്പോ ഡോക്ടർ ഡേക്കി അങ്ങനെ കാണിക്കുകയാണ്. അവൻ ഏതൊരു കഫേയിലാണ് ഉള്ളത്, പുറത്തിരുന്നോണ്ട് വാച്ച് ചെയ്യുന്നത് ഫുൾ പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ചോരിമിനെ. അവളെങ്ങനെ അവിടെ വന്നു എന്നറിയോ? ഈ കോമ്പറ്റീഷന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന ജോബാണ് ഇപ്പൊ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ജയ്യാണെങ്കിൽ ചോരിമിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, കാണാതായ ഗേൾ മേരിയുടെ വീട്ടിൽ പോവാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് ഡേ ജയ്യാണെങ്കിൽ നമ്മുടെ ചോരിമിനെ കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ കാണാതായ ഗേൾ മേരിയുടെ വീട്ടിൽ പോണല്ലോ, അവളും വരട്ടെ എന്ന് വിചാരിച്ചു. അവിടെ എത്തി മേരിയുടെ ഡ്രസ്സൊക്കെ നോക്കുമ്പോ ആ കുട്ടിയുടെ സ്മെൽ കളർ ഏതാന്ന് ചോരമിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്.
പിന്നെ അവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇവര് പോവും. അപ്പൊ കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ചെക്കനെ കണ്ടോ, ഇവന്റെ പേരാണ് ജിൻ. ഇവനൊരു ഷെഫും കൂടിയാണ്. ചോരം ഇവനെ നോക്കുമ്പോ ഇവന്റെ ഡ്രസ്സിൽ നിന്ന് ഇവന്റേതായ സ്മെല്ലും വരുന്നുണ്ട്. പിന്നെ കാണാതായ മേരി എന്ന കാളിന്റെ സ്മെല്ലും വരുന്നുണ്ട്. അവള് വേഗം തന്നെ ജെയിനോട് പറയും, എനിക്കെന്ത് ഇവനാണ് കില്ലർന്ന് തോന്നുന്നു. ആ കാള് മേരിയുടെ സ്മെല്ല് ഇവന്റെ അടുത്തും കാണിക്കുന്നുണ്ടല്ലോ. ജി വേറെ ഒന്നും തന്നെ ആലോചിക്കാതെ ജിന്നിനെ പോയി തള്ളിയിട്ട്, എവിടെടാ മേരി, നീ ഇന്നിനെ അവളെ തട്ടിക്കൊണ്ടു പോയാ സത്യം പറയാൻ പറഞ്ഞ മിരട്ടും. അവിടെ ചെറുതായിട്ട് അടിപിടിയാവുന്നത് കണ്ട് പാർക്കും അസിസ്റ്റന്റ് ടീമും എല്ലാരും കൂടെ ഓടി വന്ന് ജെയിനെ വഴക്ക് പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ്. ഇത് എത്ര ഫേമസ് ആയിട്ടുള്ള ഷെഫാണെന്നറിയോ, വെറുതെ പോയി ഇങ്ങനെ പബ്ലിക്കായിട്ട് അടിയുണ്ടാക്കാവോ. ആക്ച്വലി കാണാതായ മേരിയും ജിന്നും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. അവര് രണ്ടുപേരും ക്ലോസ് ആയിട്ടിരുന്നോണ്ടാണ് ആ ഒരു സ്മെല് ഇവനിലും കാണാൻ കഴിഞ്ഞത്. പക്ഷെ മേരിയെ കിഡ്നാപ്പ് ചെയ്തത് ഇവനാണോന്നറിയില്ല.